AI ക്യാമറ സ്ഥാപിച്ചതിൽ ആരോപണ വിധേയരായ പ്രസാഡിയോ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ ബന്ധു പ്രകാശ് ബാബുവുമായി ഇടപാടുകൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. ക്യാമറ ഇടപാടിൽ പ്രധാന പങ്കുവഹിച്ച പ്രസാഡിയോയ്ക്ക് പിന്നിൽ പ്രകാശ് ബാബുവാണെന്ന ആക്ഷേപം ഏറെക്കുറെ ശരിവയ്ക്കുന്നതാണ് പുതിയ തെളിവുകൾ. ഇതിനിടെ പ്രസാഡിയോ കമ്പനി മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയിൽ മുൻപും പങ്കാളിയായിരുന്നതിന്റെ തെളിവുകളും പുറത്തായി. വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് ബിജി തോമസ് നൽകും. ബിജി വ്യക്തമായിട്ട് തന്നെ ഇന്ന് ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു. ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടത് തന്നെ എന്ന് മനസ്സിലാക്കുന്നു. പ്രസാഡിയോ കമ്പനിക്ക് പ്രകാശ് ബാബുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സർക്കാർ തലത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്? പ്രസാദിയോ കമ്പനിക്ക് എന്തായാലും ഒരു രാഷ്ട്രീയ പിൻബലം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്രയും കരാറുകൾ, പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ കരാറുകൾ ഉൾപ്പെടെ ഈ പ്രസാദിയോ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവർ ഉപകരാറായി എടുത്തു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ബന്ധുവായ പ്രകാശ് ബാബു ആണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അൽഹിന്ദ് കമ്പനി, അതായത് AI ക്യാമറയുമായി ഉപകരാർ എടുത്തിരുന്നു അൽഹിന്ദ് കമ്പനി, ഇക്കാര്യം നേരത്തെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രസാദിയോ കമ്പനിയുടെ തലപ്പത്ത് ഡയറക്ടർമാരിൽ ഒരാൾ ഈ പ്രകാശ് ബാബു ആണെന്നും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട AI ക്യാമറയുടെ കരാറുമായി ബന്ധപ്പെട്ട് രണ്ട് സൂം മീറ്റിംഗുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അൽഹിന്ദ് കമ്പനി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പ്രസാദിയോ കമ്പനിക്ക് പിന്നിൽ പ്രകാശ് ബാബു ആണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ പ്രസാദിയോ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അത് കമ്പനി സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഈ പ്രകാശ് ബാബുവുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള തെളിവുകൾ വരുന്നു. രണ്ടിടത്ത് ഇയാൾക്ക് പണം കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവർ ഈ പ്രസാദിയോ കമ്പനിയും പ്രകാശ് ബാബുവും തമ്മിൽ ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏതുതരം ഇടപാടുകളാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ആ രേഖകളില്ല. എന്തായാലും വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പ്രസാദിയോ കമ്പനിക്കെതിരെ ഉയരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച പ്രതികരണം പ്രസാദിയോ കമ്പനിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പ്രകാശ് ബാബുവിന്റെ ഭാഗത്തുനിന്നും ഒക്കെയാണ് ഇനി വരേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്പനിയോ അല്ലെങ്കിൽ പ്രകാശ് ബാബു ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തേണ്ടിയിരിക്കുന്നു.